പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മഹേഷ് പടനിലം. മഹേഷ് പടനിലം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നല്ല ഹെൽത്തി ആയിട്ടില്ലേ, നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്ക്. അപ്പം നമ്മളതിൽ പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ ശർക്കര, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ പറയുന്നത് 150 ഗ്രാം ഗോതമ്പിലേക്കുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കര, അതുപോലെ തന്നെ 2 എഗ്ഗ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായി, നെയ്യ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഓപ്ഷണലാണ്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ശർക്കരയും നമ്മുടെ മധുരത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര വെള്ളം തയ്യാറാക്കാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര അരിഞ്ഞ് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ആകുമ്പോൾ വേഗം നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ എത്രയാണോ ശർക്കര ഉള്ളത് അതിൻ്റെ അളവ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ശർക്കര വെള്ളം തയ്യാറാക്കി ആദ്യം വെക്കുക. അപ്പോൾ ശർക്കര വെള്ളം തയ്യാറായതിന് ശേഷം നമ്മളത് അരിച്ച് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി പിന്നെ നല്ല പ്യുവറായിട്ടുള്ള ഈ ശർക്കര വെള്ളം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു കപ്പിലേക്ക് ഇത് അരിച്ച് മാറ്റി വെക്കും. നമ്മൾ ഈ പിന്നെ ആട്ടപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിടണം. ഒരു നുള്ളുപ്പിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു നുള്ള് പിന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ നമ്മൾ ഇടുക. അപ്പോൾ ഇതിൻ്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എടുത്തു വെച്ച ആട്ടപ്പൊടി നല്ലോണം ഒന്ന് അരിക്കുക. കാരണം ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലിത് ഒന്ന് തരിച്ച് വേറൊരു പാത്രത്തിൽ തരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ശർക്കര വെള്ളം പിന്നെ ഇതിൽ കുറേ ചോദിച്ചു കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പിന്നെ ഗോതമ്പിലേക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതായത് ഇതിൽ തരി ഒന്നും തീരെ കുടുങ്ങാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. വയർവിഷൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ കഴിയും. നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പിന്നെ ഏലക്കായിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ വെച്ച കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ട്. അതിൽ നമ്മൾ ഡെക്കറേഷൻ്റെ മുകളിലേക്ക് കുറച്ച് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു റൗണ്ട് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് പിന്നെ നെയ്യ് നമ്മൾ പുരട്ടി കൊടുക്കണം. കാരണം നമുക്കത് പിന്നെ അത് എടുക്കുമ്പം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നെയ്യ് ഉറ്റിച്ചിട്ട് അതൊന്ന് അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിന് ശേഷം പിന്നെ നമ്മളൊരു ബട്ടർ പേപ്പർ നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടി പിടിക്കാണ്ട് നല്ല ഈസി ആയിട്ട് നല്ല രീതിയിൽ കേക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്.
ഇനി നമ്മുടെ ഈ ഒഴിച്ചതെല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിലെല്ലാം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല സെറ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങും. കുറച്ച് നല്ലോണം ചെയ്യുന്നതാണ് നല്ലത്, കുറച്ച് കത്തി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രസ് അത് സെറ്റായിട്ട് കിട്ടും. പിന്നെ അതിനുശേഷം പിന്നെ നമ്മളെ ഡെക്കറേഷനുള്ള മുന്തിരിട്ട് കൊടുക്കുക. മണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ടൂട്ടി ഫ്രൂട്ടി കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇനി പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി വെച്ചതാണ് ഈ പാന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഡയറക്റ്റ് ചൂട് വരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അത് എന്തെങ്കിലും ഒരു നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വട്ടയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അതാകുമ്പോൾ ഡയറക്റ്റ് നേരെ നമ്മളെ ഇതിലേക്ക് ചൂട് വരില്ല. അപ്പം അതിന് ശേഷം നമ്മളതിൻ്റെ എന്നിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് സിംഗിളായിട്ട് മൂടാൻ നോക്കരുത്. നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ഈ പാൻ അങ്ങോട്ട് മൂടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ചൂട് നമുക്ക് പിന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് മൂടാതെ നമ്മൾ നേരെ എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ ഒറ്റയടിക്ക് മൂടുക, ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്താണ്. അപ്പോൾ മുകളിൽ എന്തെങ്കിലും പ്രസ്സിങ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതാകുമ്പോൾ ഒഴിഞ്ഞു പോലെ എല്ലാ പിന്നെ എന്താ പറയുക ചൂടൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരും, നല്ല രീതിയിൽ നമുക്കതായി കിട്ടും. അപ്പോൾ നമ്മൾ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മളിതിങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ പിന്നെ കേക്കിൻ്റെ ടോപ്പ് ഒന്ന് എടുത്ത് മാറ്റി നോക്കാം, എന്തായെന്നൊന്നും അറിയാമല്ലോ. ആഹാ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പം അത് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 മണിക്കൂർ കൂടി അതേ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമുക്കിത് എന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നാച്ചുറലായിട്ട് ഒരു ഈൾ എടുത്തിട്ടാണ്. നിങ്ങൾക്ക് എന്താ സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതെടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് എടുത്ത് പുറത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബട്ടർ പേപ്പർ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അതിനൊരു കാര്യമുണ്ട്. കാരണം A4 അതുപോലെ തന്നെ ന്യൂസ് പ്രിൻ്റോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെയ്യോ അതുപോലെ തന്നെ ഏതെങ്കിലും ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ആകൃതിയിലാണോ വേണ്ടത് ആ ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ കേക്ക് ഒരു പാത്രത്തിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. അടിപൊളി കേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല അടിപൊളിയായിട്ട് വന്നു. നമുക്കൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. ആ നല്ല അടിപൊളി പീസാണ്. ഇതാ നമ്മൾ ഉള്ളിലിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ, ബൈ ബൈ.